മോനാളി, താങ്കളുടെ സിനിമാ മോഹത്തിന് താല്പര്യമായി. സപ്പോർട്ടായിരുന്നു, പുള്ളി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിരുന്നു സാർ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറഞ്ഞു മോനാളി. ആ, ഇങ്ങനെ നോക്കാൻ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നും പോകാനുള്ള സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ സാലറി ഒന്നും ഇല്ല. എന്നാലും നമ്മള് പുള്ളി എല്ലാ കാര്യങ്ങളും സപ്പോർട്ടായിരുന്നു. അപ്പം പുള്ളി എല്ലാ അവിടെ വരുന്ന ആൾക്കാരോടും ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ഈ സിനിമാക്കാരനാ നടക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. അങ്ങനെ ഫുൾ സപ്പോർട്ടായിരുന്നു. പുള്ള് പുള്ളിക്കാരൻ തന്നെ എങ്ങനെയും സിനിമക്കായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. സിനിമ കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. അഭിനയിക്കാൻ താല്പര്യമില്ല, അവരോട് ചോദിച്ചിട്ടും ഇല്ല. അതിന്റെ ആർട്ടിസ്റ്റ് എല്ലാം റെഡി ആയിരിക്കും. അടുത്ത പടത്തിൽ നോക്കിയാൽ ഹോട്ടലിൽ ഇറങ്ങി പിന്നെ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു. അസിസ്റ്റന്റ് ഒക്കെ ആയി പരസ്യ ചിത്രങ്ങളും ഷോർട്ട് ഫിലിമും ഒക്കെ എടുക്കാൻ തുടങ്ങി. സാർ, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സാർ. കാരണം ഞാൻ ഈ നാടൊക്കെ വീട്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ വീട്ട് ഒരു വർഷത്തോളം ഞാൻ വീട്ടിൽ കയറാതെ നടന്നിരുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ട എന്റെ അമ്മയോടാണ്. കാരണം ഒരു വർഷത്തോളം ഞാൻ വീട്ടിൽ കയറാതെ നടന്നിട്ട് ഞാനൊരു ദിവസം വീട്ടിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോ അമ്മ പറയുന്നത് ഞങ്ങൾ പത്രങ്ങളിൽ നോക്കുമായിരുന്നു നീ മരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ആണല്ലേ? പത്രം കൃത്യമായിട്ട് നോക്കുമായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കഞ്ചാവ് വെക്കാൻ പോയി, ഞാൻ മറ്റേ ട്രെയിനിൽ മറ്റേ ചായ കൊടുപ്പനെയാണ്, വേറെ സ്മഗ്ലിംഗ് ഒക്കെയാണ്, കൊട്ടേഷൻ മരിച്ചെന്നാണ് അമ്മയോടൊക്കെ ആൾക്കാർ ഒന്ന് പറയുന്നത്. അങ്ങനെയാണ് അമ്മ എന്നും പത്രം നോക്കുന്നത്. ഇടയ്ക്ക് അമ്മ ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹോസ്പിറ്റലില് ക്ലീനിങ്ങിന് പോകുമായിരുന്നു. ആ നോക്കുമായിരുന്നു, ട്രെയിൻ തട്ടി മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ വീട്ടിൽ നിന്നോ? അതോ പിന്നെ ആ കാര്യങ്ങളെല്ലാം പഠിച്ചു, പിന്നെ വീട്ടിലെല്ലാവർക്കും ഹാപ്പിയായി. അങ്ങനെയാണ്. അല്ല, പിന്നെ താങ്കൾ കുറച്ചു നേരം കഴിയുമ്പോൾ എന്തോ ഡെലിവറി ബോയ് ആയിട്ട്. അത് ഈ ഹോട്ടലിൽ തന്നെ നിന്നപ്പോഴാണ് സാർ. ഹോട്ടലിൽ തന്നെ നിന്നപ്പോഴാണ് ഡെലിവറി ബോയ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഈ ഓൺലൈൻ ക്ലാസ്സിന് പൈസ കൊടുക്കണമല്ലോ, വെറുതെ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഡെലിവറി ബോയ് ആയിട്ട് നിന്നിട്ടാണ് അവിടെ ഹോട്ടൽ അതിനോട് ഫീസ് അടച്ചോണ്ടിരുന്നത്. ഒരാള് 25 രൂപ തരാങ്കിൽ വരുണ്ണെ അസിസ്റ്റന്റ് ആക്കാൻ വന്നല്ലോ ഒരാള്. ആണ്, അത് വിനോദം. അല്ലല്ല, വിനോദമൊന്നല്ല, അതൊരു അസിസ്റ്റന്റ് ക്യാമറമാനാണ്. ഞാനൊരു പ്രമുഖ സംവിധായകന്റെയും ഒരു പ്രമുഖ സിനിമാറ്റോഗ്രാഫറിന്റെയും സെറ്റായിരുന്നു. അപ്പൊ ഞാന് ഈ അവസരം ചാൻസ് ചോദിച്ചു നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാന് നമ്മുടെ ഈ പനമ്പിള്ളി നഗറിലാണ് അതിന്റെ ഷൂട്ടിംഗ് നടന്നത്. അവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിലാണ് മിക്ക സിനിമയുടെ ഷൂട്ട് അവിടെയാണ് നടക്കുന്നത്. അവിടെ ഞാൻ ചെല്ലുകയും അപ്പൊ ആദ്യമേ ഞാൻ അവിടെ ചെന്നപ്പം പുള്ളി എനിക്ക് ആ സിനിമാറ്റോഗ്രാഫർ നിന്ന് അതായത് ക്യാമറമാനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അങ്ങനെ പുള്ളിയൊന്നും കാണാൻ പറ്റില്ല, പുള്ളിക്ക് ഭയങ്കര തിരക്കായിരിക്കും, ഷൂട്ട് കഴിഞ്ഞിട്ടേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ ഒരു 4 മണി വരെയോളം അവിടെ വെയിറ്റ് ചെയ്തു. ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് ചെയ്യാൻ നേരത്തി പുള്ളി എന്നോട് ഒന്ന് പറഞ്ഞു, അരുണെ നാളെ വാ, നാളെ പുള്ളിയെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ നമ്പരൊക്കെ മേടിച്ചു. അങ്ങനെ പിറ്റേ ദിവസം എന്നോട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുത്തെ ഹോട്ടലിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടില്ല, നീ ഒരു കാര്യം ചെയ്, രാവിലെ ഇന്ന ഹോട്ടലിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ഒരു ഓട്ടോ പിടിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്കും പുള്ളി എന്നോട് ഫസ്റ്റ് കാണുമ്പോൾ പറയുന്നത് അവസരം വേണമെങ്കിൽ നിനക്ക് 25 രൂപ വേണമെന്ന് പറഞ്ഞു. അസോസിയേഷൻ എല്ലാം കണ്ട് കാർഡ് എടുക്കാൻ എന്തൊരു സംഭവമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ 25,000 പോയിട്ട് 2 രൂപയില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ പോകുന്നു. പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല? അല്ല, അദ്ദേഹത്തെ കണ്ടു. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് പടത്തില് ക്യാമറ അസിസ്റ്റന്റ് ആയിട്ട് പുള്ളിയാണ് വന്നത്. ഏത്? നമ്മുടെ മുട്ടുവും തുറക്കപ്പെടും എന്ന് പറഞ്ഞു പാർട്ടി പുള്ളി അസിസ്റ്റന്റ്. പക്ഷെ ഒരു ദിവസം പുള്ളി നിന്നുള്ളൂ, കാരണം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പുള്ളി പോയി. അങ്ങനെ അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയായി. കാരണം അത് ജീവിതത്തിൽ വലിയൊരു മധുരമായ പ്രതികാരം ആണോ? തീർച്ചയായിട്ടും. ഓക്കേ, കൊള്ളാം.